കോയമ്പത്തൂർ സ്ഫോടന കേസിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്. ഈ സ്ഫോടന കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട NIA സംഘം വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയിട്ടുണ്ട്. ഹൈ സെക്യൂരിറ്റി ജയിലിൽ കഴിയുന്ന മുഹമ്മദ് ഹസുദ്ദീന്റെ സന്ദർശക വിവരങ്ങൾ പരിശോധിച്ചു. 2019 മുതൽ NIA അന്വേഷിക്കുന്ന കേസിൽ തടവിൽ കഴിയുകയാണ് ഇയാൾ. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, അന്വേഷണ സംഘം ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് അവർ തേടുന്നത്? വിശദാംശങ്ങൾ. സാറ, അന്വേഷണ സംഘം വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയത് സ്ഫോടനം നടന്ന ദിവസവും അതിന് തൊട്ടടുത്ത ദിവസവുമാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വിയൂരിൽ തന്നെയുള്ള ഹൈ സെക്യൂരിറ്റി ജയിലിൽ, അതായത് ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെ സൂക്ഷിക്കുന്ന ഹൈ സെക്യൂരിറ്റി ജയിലിലാണ് ഇവർ കഴിയുന്നത്. കാരണം ഇത്തരത്തിലുള്ള NIA അന്വേഷിക്കുന്ന കേസുകളിലുള്ളവരെയൊക്കെ ഗുരുതരമായ രീതിയിൽ ആക്രമിക്കാനുള്ള ഒരു സാധ്യത മറ്റു പല സംവിധാനങ്ങളിലും തെളിവ് നശിപ്പിക്കാനും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഹൈ സെക്യൂരിറ്റി ജയിൽ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സെക്യൂരിറ്റി ജയിലിൽ കഴിയുന്ന ഈ മുഹമ്മദ് ഹസറുദ്ദീനെയാണ് ഇപ്പോൾ ഹസറുദ്ദീന്റെ സന്ദർശക രേഖ പരിശോധിക്കുകയാണ് ചെയ്തത്. സന്ദർശക രേഖകളിലെ വിശദ വിവരങ്ങളും NIA പരിശോധിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ, അതായത് 2019 മുതൽ അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ, ഈസ്റ്റർ ദിന സ്ഫോടനവുമായി ബന്ധപ്പെട്ട, ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ ദിന സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ, അതായത് അതുകൊണ്ട് തന്നെ ഇയാളുമായി ഉള്ള ഒരു ബന്ധം ഈ കോയമ്പത്തൂർ സ്ഫോടനത്തിൽ മരിച്ച യുവാവിന് ഉണ്ട് എന്നുള്ളത് ഏറെ ഗൗരവതരമായ ഒരു വിഷയമായി തന്നെ കണക്കാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുകയാണോ ചെയ്തത് എന്ന് കൃത്യമായ ഒരു പരിശോധനയാണ് NIA ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി ഇയാളുടെ സന്ദർശക പട്ടിക പരിശോധിക്കുകയായിരുന്നു. സന്ദർശക പട്ടിക പരിശോധിച്ചതിന് ശേഷം CCTV രേഖകളും പരിശോധിക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇതിൽ CCTV ഡീറ്റെയിൽസ് എല്ലാം തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള സംവിധാനങ്ങളും അവയെല്ലാം ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ എത്തിയിരിക്കാമെന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഈ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. NIA സംഘം വിയൂരിലെത്തി പരിശോധന നടത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരം. സാറ ശരി, ഐസൺ, കോയമ്പത്തൂർ സ്ഫോടന കേസിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടാൻ NIA സംഘം വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയിട്ടുണ്ട്. ഹൈ സെക്യൂരിറ്റി ജയിലിൽ കഴിയുന്ന മുഹമ്മദ് ഹസറുദ്ദീന്റെ സന്ദർശക വിവരങ്ങൾ പരിശോധിച്ചു. 2019 മുതൽ NIA അന്വേഷിക്കുന്ന കേസിൽ തടവിൽ കഴിയുകയാണ് ഇയാൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസഫ്. എന്തായാലും ഈ ഒരു വാർത്ത ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം സ്ലീപ്പർ സെല്ലുകളുടെ സാന്നിധ്യമാണ് കേരളത്തിൽ അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതിൽ നമുക്കും ഒരുപാട് ആകാംക്ഷയുമുണ്ട്, അതുപോലെ തന്നെ ആശങ്കയുമുണ്ട്. നമ്മൾ കുറച്ചു മുമ്പ് കൂടി പറഞ്ഞതാണ് NIA കേരളത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ വലിയ രീതിയിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുത്ത് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് NIA സംഘം വരുന്നു. അന്വേഷണം കേരളത്തിലേക്ക് വ്യാപിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. വ്യാപിപ്പിക്കും എന്നതല്ല, വ്യാപിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് വ്യക്തമായ എന്തൊക്കെയോ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനകളാണ് വിയൂർ സെൻട്രൽ ജയിലിൽ അവർ എത്താനുള്ള കാരണം. തീർച്ചയായും. അത് മാത്രമല്ല, സ്ലീപ്പർ സെല്ലുകളുടെ സാന്നിധ്യമാണ് സാറേ ഏറ്റവും ശ്രദ്ധേയം. നമ്മൾ ഒരുപക്ഷെ ഈ വെള്ളിത്തിരയിൽ സിനിമകളിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പത്രങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ വായിച്ച ശീലിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഞെട്ടലുളവാക്കുന്നത് തന്നെയാണ്.